Namaskaram, Namada Thrissur Kerala Orma College, Deepanishanth Teacher Day. Facebook post ഒക്കെ വലിയ ചർച്ചയായി കഴിഞ്ഞ ദിവസം. വേറൊന്നുമില്ല, സ്ത്രീകൾ സമരമുഖത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ടീച്ചറുടെ വലിയ വിലയിരുത്തൽ. മഹിളാ മോർച്ചയും അതുപോലെ തന്നെ യുവ മോർച്ചയും ബിജെപിയുടെ സ്ത്രീ പ്രവർത്തകരൊക്കെ തന്നെയാണ് ആദ്യം ഈ കെടി ജലീൽ രാജിവെക്കണം എന്ന വിഷയത്തിൽ സമരമുഖത്തേക്ക് ഓടിയെത്തിയത്. വളരെ ശക്തമായ പ്രതിഷേധ സമരപരിപാടികളാണ് അരങ്ങേറിയത്. പോലീസിന്റെ ശക്തമായ ലാത്തി ചാർജും ഉണ്ടായിരുന്നു, വെള്ളം ജലബീരങ്കി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകൾ സമരമുഖത്തേക്ക് എത്തുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ടീച്ചർ ഒന്ന് വിലയിരുത്തിയതാണ്. പക്ഷേ ആ വിലയിരുത്തലിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിന്താഗതികളൊക്കെയുണ്ട്. എന്തെങ്കിലും കവിത മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ അത് താത്വികമായി അവലോകനം ചെയ്ത് കവിതയുടെ വരികളുടെ അംശവും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കുമൊക്കെ ഞാൻ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ പകർപ്പ് ഇതിലേക്ക് ഞാൻ ആവാഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ മറുപടി പറഞ്ഞ ആളാണ് ദീപ ടീച്ചർ. അപ്പോൾ ടീച്ചറുടെ പദസമ്പത്തിനെയും അറിവിനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്നു തീർച്ചയായും. പക്ഷേ എന്തിനേയും ഏതിനെയും ന്യായീകരിക്കുമ്പോൾ അവനവൻ ഒരു സ്ത്രീയാണ്, അവനവൻ്റെ ചിന്താഗതികൾ അല്ലെങ്കിൽ ഇവിടെ ഈ കേരള സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ, രാഷ്ട്രീയമായിക്കോട്ടെ എന്തൊക്കെ നടക്കുന്നു എന്ന് ചിന്തിച്ച് വേണ്ടേ ടീച്ചറെ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ? പക്ഷേ ഇതിനൊക്കെ മറുപടിയും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും രസകരം. നമുക്കതിലേക്കൊക്കെ വരാം. സ്ത്രീകൾ കേരളത്തിലെ പൊതുമണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്നതും അവർ സമരമുഖത്ത് ജ്വലിക്കുന്ന സാന്നിധ്യമാകുന്നതും ഏറെ അഭിനന്ദനീയമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപ ടീച്ചർ പോസ്റ്റ് തുടങ്ങുന്നത്. പക്ഷേ മൂന്നാല് ദിവസമായി ചില വ്യക്തികളുടെ പ്രൊഫൈൽ കാണുമ്പോൾ അവരിൽ പലരും നിഷ്പക്ഷത തകർത്ത് അഭിനയിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് തോന്നിപ്പോകും. പിണറായിയുടെ കിരാത ഭരണത്തിനെതിരെ വീട്ടമ്മമാർ സമരമുഖത്ത് എന്നൊക്കെ വൻ ബൂസ്റ്റിംഗ് ആണ്. ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന ഏതൊരു സ്ത്രീയും കുലസ്ത്രീയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് ടീച്ചറുടെ ഈ പോസ്റ്റിന് ഇത്തരം അർത്ഥമില്ലാത്ത വ്യാപ്തിയില്ലാത്ത പോസ്റ്റുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ലാത്തത് കൊണ്ട് പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ഒന്നുമില്ല, പിണറായിയെ സേവിക്കാനായി പിണറായി എന്തെങ്കിലും അവാർഡ് തരും എന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷ സർക്കാരിനെ ന്യായീകരിക്കാനും അതുവഴി എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ടീച്ചറുടെ ഈ പോസ്റ്റ് മുഴുവൻ വായിക്കുന്നില്ല. പക്ഷേ മറ്റൊരു ടീച്ചർ ഇതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. ആതിര, ഡോക്ടർ ആതിര എന്ന് പറയുന്ന അധ്യാപികയാണ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. ആതിര നമ്മുടെയൊക്കെ സുഹൃത്താണ്. ആതിര ഈ സമരമുഖത്തൊക്കെ വളരെ കാര്യമായി തന്നെ ഇടപെട്ട വ്യക്തിയാണ്, അധ്യാപികയാണ്. അപ്പോൾ അവർ ഇതിന് ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. അതിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ മറുപടി കൊടുക്കലും അതിന് മറുപടി എഴുതലും അതിന് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകലും ഒക്കെ ഇപ്പോൾ സ്ഥിരമായി നടക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ടീച്ചറുടെ നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചറുടെ പോസ്റ്റിലേക്ക് അധികം എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ആതിര ടീച്ചർ, ആതിര വി എന്നാണ് ടീച്ചറുടെ പേര്, ഡോക്ടർ വി ആതിര ടീച്ചർ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. സഹപ്രവർത്തകയുടെ പോസ്റ്റ് കണ്ടു. ഇവരോടൊക്കെ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ വയ്യല്ലോ, ഇനിയിപ്പോൾ തലയിൽ പൂട തപ്പി എന്ന സ്ഥിരം ഡയലോഗ് വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. അതിപ്പോൾ മകളുടെ IT കമ്പനി വഴി കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെയല്ലേ ഓർമ്മ വരൂ? സത്യമായും ഒരാളെ മാത്രമേ നമുക്ക് ഓർമ്മ വരൂ. അതുപോലെ കുഞ്ഞിനെ മുതുകിൽ കെട്ടിവെച്ച് യുദ്ധം ചെയ്ത റാണി എന്ന് പറയുമ്പോൾ ഒരാളെയല്ലേ ഓർമ്മ വരൂ? അതുപോലെ കൂട്ടിയാൽ മതി 10 വയസ്സിൽ ഇവിടെ പൂങ്കുന്നത്തുള്ള വേണുവേട്ടൻ, മുരളിയേട്ടൻ, സത്യേട്ടൻ ഇവർ പറഞ്ഞിട്ട് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി അനൗൺസ് ചെയ്ത് തുടങ്ങിയതാണ് ആതിര ടീച്ചറുടെ രാഷ്ട്രീയം. പഠിക്കുന്ന കാലത്ത് ABVPയുടെ സജീവ പ്രവർത്തകയായിരുന്നു. അങ്ങനെ വിശദമായി തന്നെ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതവും സാംസ്കാരിക ജീവിതവും ഒക്കെ വരച്ചു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവരുടെ രാഷ്ട്രീയത്തെ വിരോധത്തോടെ കണ്ടിട്ടില്ല, കാണുകയുമില്ല. ദീപ ടീച്ചറുടെ രാഷ്ട്രീയത്തെ വിരോധത്തോടെ കാണില്ല, രാഷ്ട്രീയം വേണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. എൻ്റെ രാഷ്ട്രീയ പോസ്റ്റിൽ അവർ ഒന്നും മോശമായി പറഞ്ഞിട്ടില്ല, ഞാൻ അവർ ഇടുന്നതും പറയാറില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. BJP ജില്ലാ സെക്രട്ടറിയായി എന്ന വിവരം കോളേജിൽ ഞാൻ ആദ്യമായി പറയുന്നത് പോലും ഇടതുപക്ഷത്തിൻ്റെ സജീവ പ്രവർത്തകയായ ഒരു അധ്യാപികയോടാണ്. അവരോടൊക്കെ എനിക്ക് ബഹുമാനമേ ഉള്ളൂ. കാരണം ഇവരെല്ലാം തെരുവിൽ പ്രതിഷേധിക്കുകയും തെരുവിൽ ഇറങ്ങി സമരം ചെയ്യുകയും ഒക്കെ ചെയ്തവരാണ്. അവസാനം പറഞ്ഞുകൊണ്ട് തീയിൽ കുരുത്ത ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരെ കാണിച്ച് അയ്യോ വെയിൽ എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്, വെയിലിന് നാണമാകും. അപ്പോൾ പ്രിയ സുഹൃത്തിന് എല്ലാ ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ട് ആതിര ടീച്ചർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഇത് രണ്ട് അധ്യാപകർ തമ്മിലുള്ള ഒരു ആരോഗ്യപരമായ സംവാദമായിട്ട് കണ്ടാൽ മതി. എന്നാൽ പോലും വ്യക്തമായ രാഷ്ട്രീയ ധ്വനിയോടുകൂടിയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ അവസ്ഥയോടുകൂടിയുള്ള ഒരു പ്രതികരണമാണ് ആതിര ടീച്ചർ ഈ ഒരു വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. അത് സത്യമാണ് താനും. ടീച്ചർ പറഞ്ഞത് വാസ്തവമായ കാര്യങ്ങളാണ്, സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. സ്ത്രീപക്ഷമായ കാര്യങ്ങൾ ഉൾപ്പെടെ, സ്ത്രീപക്ഷം മാത്രമല്ല ജനപക്ഷമായ കാര്യങ്ങൾ കൂടിയാണ് ടീച്ചർ വിശദീകരിക്കുന്നത്. ദീപ ടീച്ചറുടെ ജൽപ്പനങ്ങൾ പോലെയോ അല്ലെങ്കിൽ തോന്നുന്ന മാവിൽ കല്ലെടുത്തെറിയുന്നത് പോലെയോ അല്ല കാര്യങ്ങൾ വിശദീകരിച്ച്. അവനവൻ്റെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, ജനകീയമായ വിഷയങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങുകയും ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് പതിവായിരിക്കുകയാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇവിടെ സ്ത്രീകൾ രംഗത്ത് വന്നു എന്ന് പറഞ്ഞ് അത് ഒരു വലിയ കാര്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന സംസ്കാരമൊന്നും ഈ ആതിര ടീച്ചറെ പോലെ ഉള്ളവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇപ്പോൾ ആണും പെണ്ണും രണ്ട് വിഭാഗങ്ങളാണ്. പുരുഷന്മാർ സമരം ചെയ്യും, അല്ലെങ്കിൽ മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ സമരമുഖത്തേക്ക് ഇറങ്ങിയെങ്കിൽ ആ വിഷയം അത്രയും ഗഹനമായ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അത്രയും സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അത്. അതിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. അതാണ് ഇതിന് പ്രാധാന്യത്തോടെ കാണുന്നത്. ഏതായാലും ആതിര ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു. തീർച്ചയായും ടീച്ചർ പ്രതികരിക്കുക, എഴുത്തിലൂടെ മഷിയിലൂടെ പ്രതികരിക്കുക, തൂലിക എടുത്ത് പ്രതികരിക്കുക, അതുപോലെ തന്നെ ആശയ സമരങ്ങളെ ആശയപരമായി തന്നെ നേരിടുക. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ. സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ. ഇവിടെ ജൽപ്പനങ്ങൾ കേട്ടേക്കാം, അശരീരികൾ കേട്ടേക്കാം, എന്തിനും വേണ്ടി ആർക്കോ വേണ്ടി നാവ് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എല്ലിൻ കഷ്ണങ്ങൾക്കായി കടിപിടി കൂടുന്നവരെ കണ്ടേക്കാം. പക്ഷേ അതൊന്നുമല്ല ഇവിടെ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളെ സേവിച്ചുകൊണ്ട് ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് സമരമുഖത്തേക്ക്, പ്രതിഷേധ മുഖങ്ങളിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ആണ് ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തന രീതി ഇറങ്ങി വരേണ്ടത്. ടീച്ചറുടെ ആദര ടീച്ചറുടെ ആശയങ്ങൾ തന്നെയാണ് ശരി. സധൈര്യം മുമ്പോട്ട് പോവുക. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.